സർവലോക പരിപാലകനായ പടച്ചതമ്പുരാൻ ഈ ലോകത്തെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം പടച്ചവൻ്റെ കാരുണ്യങ്ങളുടെയും സ്നേഹങ്ങളുടെയും മഹത്തായ കേന്ദ്രമാണ്. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹ ഐശ്വര്യങ്ങൾ ഇവിടുത്തെ പർവ്വതങ്ങളും നദികളും ആധുനിക യുഗത്തിലെ കൂറ്റൻ കെട്ടിടങ്ങളും വന്ദേ ഭാരതിനെ പോലുള്ള ട്രെയിനുകളും ഉന്നത വിമാനങ്ങളും മാത്രമല്ല, നമ്മളതിനെയൊന്നും നിന്ദിക്കുന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ രാജ്യം മഹാപുരുഷന്മാരുടെ മണ്ണാണ് എന്നതാണ്. മുഴുവൻ മനുഷ്യരുടെയും മാതാപിതാവായ ആദം അലൈഹിസ്സലാം, രണ്ടാം മനു എന്ന പേരിൽ അറിയപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാം എന്നിങ്ങനെ മഹാത്മാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ രാജ്യത്തിൻ്റെ പ്രയാണം ഇവിടുത്തെ ഓരോ തുണ്ടിലും ഓരോ മണ്ണിലും മഹാത്മാക്കൾ ജനിക്കുകയും വളരുകയും ഉയരുകയും മുഴുവൻ ലോകത്തിനും മഹത്തായ സന്ദേശവും മാതൃകയും പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഉദാഹരണത്തിന് നമ്മുടെ ഈ കേരളത്തെ മാത്രം എടുക്കുക, ആയിരക്കണക്കിന് യുഗപുരുഷന്മാരാണ് ഇവിടെ കടന്നുപോയത്. പ്രത്യേകിച്ച് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിൽ വലിയ മഹാത്മാക്കളുടെ നിഷ്കളങ്കമായ ത്യാഗങ്ങളും പരിശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിലെ ഒരു വ്യക്തിത്വമായ ആലി മുസ്ലിയാർ മർഹൂമിനെ എടുക്കുക. മലപ്പുറത്തെ തിരൂരങ്ങാടിയിലെ ഒരു മസ്ജിദിൽ ഇമാമായിരുന്ന പടച്ചവൻ്റെ ആ ദാസൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി എന്നല്ല നേതൃത്വം വഹിച്ച് പങ്കെടുക്കുകയുണ്ടായി. മുഴുവൻ ജനങ്ങളോടും സ്നേഹനിർഭരമായ ബന്ധമായിരുന്നു. പ്രത്യേകിച്ചും ഹൈന്ദവരുമായി ഊഷ്മള ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. ആ മഹാത്മാക്കളെ ഇന്ന് വർഗീയവാദികളാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരുപക്ഷെ അവരെക്കുറിച്ച് നാം പഠിക്കാതിരിക്കുന്നതും കാരണമാണ്. തിരുവരങ്ങാടി മസ്ജിദിൻ്റെ മെഹ്റാബിൽ പലപ്പോഴും ഹൈന്ദവ സഹോദരങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ആലി മുസ്ലിയാരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്തിൻ്റെ കാഹളം മുഴക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം സ്വന്തം സമുദായത്തോടും സഹോദര സമുദായങ്ങളോടും വളരെ നല്ല ബന്ധം സ്ഥാപിക്കുകയും എല്ലാവരോടും സാഹോദര്യത്തിൽ വർത്തിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം ബാഹ്യമായി അസ്തമിച്ചെങ്കിലും പക്ഷേ നല്ലവരുടെ ഗുണങ്ങളും അവരുടെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒരിക്കലും അന്തരീക്ഷത്തിൽ അലിഞ്ഞുചേരുന്നതല്ല. പിൻഗാമികൾ ഏറ്റെടുത്ത് അവർ നിരായുധ സമരത്തിലൂടെ അവസാനം ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം ഈ സ്വാതന്ത്ര്യത്തെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക എന്നതാണ്. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു കടലാസിന് മുകളിൽ സ്വാതന്ത്ര്യം എന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം കെങ്കേമമായി ആഘോഷിക്കുകയോ ചെയ്യുന്നതിലല്ല, മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മുൻഗാമികളായ മഹാത്മാക്കളുടെ ചുവട്ടടികളിലേക്ക് മടങ്ങുന്നതിനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം നാം ഓരോരുത്തരും എടുക്കേണ്ട ഉറച്ച തീരുമാനം, ലോകത്തിന് നൽകേണ്ട മഹത്തായ സന്ദേശം,
വരൂ, നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കാം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു മഹത്തായ രാജ്യത്തിന് വേണ്ടി പരിശ്രമിക്കാം. ഒരു രാജ്യത്തിൽ നേരത്തെ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നിന്നും വിമാനങ്ങൾ പറക്കുന്നുണ്ട്, അതുപോലെ കടയുടെ മുമ്പിൽ നിന്നും ട്രെയിനുകൾ ഒഴുകുന്നുണ്ട്. പക്ഷെ അവിടെ ഭയത്തിൻ്റെയും ഭീതിയുടെയും അവസ്ഥയാണെങ്കിൽ മനുഷ്യൻ മസ്ജിദുകളിലേക്കും അതുപോലെ ആരാധനാലയങ്ങളിലേക്കും നോക്കി നെടുവീർപ്പെടുന്നുണ്ടെങ്കിൽ മുൻഗാമികളിൽ നിന്നും അമൂല്യമായി ലഭിച്ച വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ നോക്കിക്കൊണ്ട് നാളെ എന്താകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആ സ്വാതന്ത്ര്യത്തിന് യാതൊരു അർത്ഥവുമില്ല. സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നത് മനുഷ്യൻ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നതിനാണ്. അതിനുവേണ്ടിയാണ് മഹാത്മാക്കളായ മുൻഗാമികൾ പരിശ്രമിച്ചത്. എന്നാൽ ഇന്ന് അത്തരമൊരു സ്വാതന്ത്ര്യം പൂവണിഞ്ഞിട്ടില്ല എന്നുള്ളത് കൈപ്പേറിയൊരു സത്യമാണ്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലെന്നാലും ഇതിനു മുമ്പ് ഒരിക്കൽ ഈ രാജ്യത്ത് ക്രൂരമായ ചില അവസ്ഥാവിശേഷങ്ങൾ സംജാതമായപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് കൂടി അടിസ്ഥാനമായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി രദ്വി അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്കൊരു കത്തെഴുതി. ആ കത്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. മൗലാനായുടെ ശിഷ്യനും രണ്ട് കാലുകൾ തളർന്ന് കിടക്കുന്നതുമായ ഡോക്ടർ ആസിഫ് കിദ്വായിയാണ് രായിക്ക് രാമാനം ആ കത്തെഴുതി തയ്യാറാക്കിയത്. എന്നിട്ട് മൗലാന ആ കത്തുമായി പോയി ആ കത്ത് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. ആ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എനിക്ക് നിങ്ങളോട് പറയാൻ വിഷമമുണ്ടെങ്കിലും പറയുകയാണ്, ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തെ മോഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനേക്കാളും മെച്ചം അടിമത്തം തന്നെയായിരുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മൗലാന ഉണർത്തുകയുണ്ടായി. പക്ഷെ ഇന്ന് വീണ്ടും അവസ്ഥ അതിനേക്കാളും മോശമായിരിക്കുകയാണ്. വലിയ വലിയ വാചകങ്ങളും എന്നാൽ ഇടുങ്ങിയ മനസ്സുകളും സ്വാതന്ത്ര്യത്തിൻ്റെ ഭയങ്കരമായ ഒച്ചപ്പാടുകളും ആഘോഷങ്ങളും, എന്നാൽ ചില ജനങ്ങളെ പ്രാന്തവൽക്കരിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. പക്ഷെ നാം നിരാശപ്പെട്ടിട്ടില്ല, നാം നിരാശപ്പെടാനും പാടില്ല. മഹാത്മാക്കളായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുന്നിൽ ധാരാളം തടസ്സങ്ങൾ വന്നു. പക്ഷേ അവർ ശുഭപ്രതീക്ഷ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയുണ്ടായി. അവർ പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ച് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു. നമുക്ക് വിശ്വാസമുണ്ട്, മഹാന്മാരായ മുൻഗാമികളുടെയും ഈ കാലഘട്ടത്തിലുള്ള മഹത്വക്കളുടെയും നല്ല ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും അതൊരിക്കലും നിഷ്ഫലമാകുന്നതല്ല. പക്ഷേ നാം അതിൽ കണ്ണുചേരാൻ പരിശ്രമിക്കണം. വിളക്കുകളിൽ നിന്നും വിളക്കുകൾ കത്തിക്കാൻ നാം മുമ്പോട്ട് വരണം. നല്ല ഗുണമുള്ള ആളുകളായി മാറണം. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമായ പയ്യാമെ ഇൻസാനിയത്തിനെ നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ ആത്മാർത്ഥതയോടെയും അഭിമാനത്തോടെയും ഉയർത്തിപ്പിടിക്കുകയും വേണം. അവസാനമായി ഈ പയ്യാമെ ഇൻസാനിയത്തിൻ്റെ സ്ഥാപകൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്‌വി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശിഷ്യനും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനമായ മൗലാന അബ്ദുള്ള ഹസനി നദ്‌വി റഹ്മത്തുള്ളാഹിയുടെ പിതാവുമായ മൗലാന മുഹമ്മദ് ഹസനി തയ്യാറാക്കിയ പ്രതിജ്ഞാപത്രം നിങ്ങൾക്ക് മുമ്പാകെ ഉദ്ധരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ കേൾക്കുകയും കൈ നേരെ ഇങ്ങനെ വെച്ചുകൊണ്ട് പടച്ചവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാചകം എൻ്റെ കൂട്ടത്തിൽ പറയുകയും ചെയ്യുക. പറയും: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമുന്നതനും ഉടമസ്ഥനുമായ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം വൈജ്ഞാനിക പുരോഗതിയും സാമൂഹിക നന്മയും മാനവികതയുടെ സേവനവുമായിരിക്കും. ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ യോഗ്യതയുള്ള ഒരു ഉത്തമ പൗരനായി മാറുന്നതാണ്. ഞാൻ അക്രമവും നിയമലംഘനവും വർജിച്ചുകൊണ്ട് എൻ്റെ ആയുസ്സും യുവത്വവും അറിവും യോഗ്യതയും ജനസേവനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ്. ഞാനൊരു ജോലിക്കാരനാണെങ്കിൽ
എന്റെ തത്വം അധ്വാനവും വിശ്വസ്തതയും പൊതുജനങ്ങളുടെ സേവനവുമായിരിക്കും. കൈക്കൂലി, സ്വജനപക്ഷപാതിത്വം, ജോലിയിൽ അലസത, വിശ്വാസവഞ്ചന മുതലായ കാര്യങ്ങളിൽ നിന്നും ഞാൻ അകന്നു കഴിയുന്നതാണ്. ഞാനൊരു വ്യാപാരിയാണെങ്കിൽ ഊഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, അന്യായമായ ലാഭം, പൊതുജനങ്ങളുടെ സാമ്പത്തിക ഉന്മൂലനം പോലുള്ളവയെ ഞാൻ സൂക്ഷിക്കുന്നതാണ്. ഞാനൊരു അധ്യാപകനോ പത്രപ്രവർത്തകനോ സാഹിത്യകാരനോ കവിയോ ആണെങ്കിൽ മനുഷ്യർക്കിടയിൽ സ്നേഹവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിന്താവീക്ഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ആ വഴിയിൽ എൻ്റെ ശേഷി ചിലവഴിക്കുകയും ചെയ്യുന്നതാണ്. മനസ്സിൻ്റെയും സാഹചര്യത്തിൻ്റെയും തെറ്റായ പ്രേരണകൾ, വൈകാരിക പ്രകടനങ്ങൾ, പരസ്പര വെറുപ്പ്, വ്യക്തിഹത്യ, മനുഷ്യവിരോധം, സംഹാരശൈലി എന്നിവയിൽ നിന്നും അകലം പാലിക്കുന്നതാണ്. എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യം എന്തെങ്കിലും സ്ഥാനമാണെങ്കിൽ അതിൻ്റെ പരിധിയിൽ നിൽക്കാനും കർത്തവ്യം നീതിയോടെ നിർവഹിക്കാനും അവകാശികൾക്ക് അവകാശം നൽകാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. ഞാൻ സമൂഹത്തിലെ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട ആളാണെങ്കിലും ഈ മഹത്തായ രാജ്യത്തെ സ്വദേശമായി കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഓരോ പൗരനോടും സ്നേഹവും സഹാനുഭൂതിയും സഹകരണവും സാഹോദര്യവും പുലർത്തുന്നതാണ്. ഈ രാജ്യത്തെ സ്വഭാവ തകർച്ച, മാനവ അധപതനം എന്നിവയിൽ നിന്ന് രക്ഷിക്കുന്നതിന് അഖിലേന്ത്യാ പയാമെ ഇൻസാനിയത്ത് ഫോറം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളുമായി പരിപൂർണ താല്പര്യം പുലർത്തുകയും കഴിവിൻ്റെ പരമാവധി സഹകരിക്കുകയും ചെയ്യുന്നതാണ്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഇതാണ് സഹോദരങ്ങളെ, മൗലാന അവരുടെ ലോകത്ത് നിന്നും വിട പറഞ്ഞു. മഹാത്മാക്കളെല്ലാം പോയി, പക്ഷെ അവരുടെ സന്ദേശവും ശബ്ദവും ഇന്ന് നിലനിൽക്കുന്നു. അവസാനമായി സ്വാതന്ത്ര്യ സമര സേനാനിയായ മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് ബദറിയുടെ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഈ വാക്ക് അവസാനിപ്പിക്കുകയാണ്. പഴയ പാരമ്പര്യത്തിലേക്ക് നാം മടങ്ങുക. സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രധാന സന്ദേശം, നാം എല്ലാവരും സ്നേഹ സാഹോദര്യം സഹകരണം നിറഞ്ഞ പഴയ കാലത്തിലേക്ക് മടങ്ങണമെന്നതാണ്. ഇന്നത്തെ വെറുപ്പും വിദ്വേഷവും ഏതെങ്കിലും മതത്തിൻ്റെ ഉൽപ്പന്നമല്ല, മതവിരുദ്ധരുടെ സൃഷ്ടിയാണ്. മുൻഗാമികളായ ഹൈന്ദവരും മുസ്ലിങ്ങളും ഇന്നുള്ളവരെക്കാൾ മതവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർക്കിടയിൽ പരസ്പര വെറുപ്പോ ഇടുങ്ങിയ മനസ്ഥിതിയോ ഉണ്ടായിരുന്നില്ല, മറിച്ച് സ്നേഹവും സഹകരണവും നിറഞ്ഞു നിന്നിരുന്നു. ഇതിനർത്ഥം പരസ്പരം യാതൊരു വഴക്കും ഉണ്ടായിരുന്നില്ല എന്നല്ല. വഴക്ക് ഒരേ മതത്തിനും വിഭാഗത്തിനും പെട്ടവർക്കിടയിൽ പോലും നടക്കാറുണ്ട്. പക്ഷേ ആ വഴക്കുകൾ വല്ലപ്പോഴുമായിരുന്നു ഉണ്ടായിരുന്നത്. ഉണ്ടായാൽ തന്നെ പ്രധാനപ്പെട്ടവർ ഇടപെട്ട് ഉടനെ ഇല്ലായ്മ ചെയ്യുമായിരുന്നു. സാരേ ജഹാൻ സേ അച്ഛാ ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹിന്ദുസ്ഥാൻ ഹമാരാ. ആകാശമൊട്ട് നാം ഓരോരുത്തരും അഭിമാനത്തോടുകൂടി വിളിച്ചു പറയും, ഹിന്ദുസ്ഥാൻ ജിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ ജിന്ദാബാദ്. മഹാന്മാരുടെ സ്മരണ നിങ്ങളാൽ വാഴട്ടെ, അവരുടെ ഗുണങ്ങൾ ലോകത്ത് പ്രചരിക്കട്ടെ. ഹിന്ദുസ്ഥാൻ ജിന്ദാബാദ്.